നമസ്കാരം. വീഴ്ഞ്ഞം തുറമുഖത്തിന് അടുത്തായി ബൃഹത്തായ ഹരിത ഹൈഡ്രജൻ പദ്ധതി ഒരുങ്ങുകയാണ്. റിന്യൂവബിൾ എനർജി മേഖലയിലെ പ്രമുഖ കമ്പനിയായിട്ടുള്ള റിന്യൂ പവർ ആണ് 26,400 കോടി നിക്ഷേപിച്ച് കേരളത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷന്റെ ഭാഗമാണ് പദ്ധതി. വൈദ്യുതി മേഖലയിൽ ഈ പദ്ധതി വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ഹരിത ഹൈഡ്രജൻ കയറ്റുമതിക്കായി ലഭ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇക്കണോമിക് ടൈംസ് ആണ് പദ്ധതിയെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 3 ഘട്ടങ്ങളിലായിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ വർഷം തോറും 100 കിലോ ടൺ ശേഷിയുള്ള ഹരിത ഹൈഡ്രജൻ പ്ലാന്റ്, പിന്നീട് 2-3 ഘട്ടത്തിൽ 500 കിലോ ടൺ വീതവും ഉൽപ്പാദിപ്പിക്കും. ഓരോ ഘട്ടവും പൂർത്തിയാക്കാൻ 36 മുതൽ 42 മാസം വരെ വേണ്ടിവരും. ഗ്രീൻ ഹൈഡ്രജൻ ഉണ്ടാക്കുന്നത് പുനരുപയോഗ ഊർജം, അതായത് സൗരോർജം, കാറ്റ് മുതലായവ ഉപയോഗിച്ച് ജലത്തിന്റെ വൈദ്യുതി വിശ്ലേഷണം വഴിയാണ്. അതിനാൽ അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പോകുന്നില്ല. 2021 സ്വതന്ത്ര ദിനത്തിലാണ് പ്രധാനമന്ത്രി ദേശീയ ഹൈഡ്രജൻ ദൗത്യം പ്രഖ്യാപിച്ചത്. 2023 ജനുവരി 4 കേന്ദ്രമന്ത്രിസഭ ദേശീയ ഹരിത ഹൈഡ്രജൻ ദൗത്യത്തിന് 19,744 കോടി രൂപയുടെ പ്രാരംഭ ചെലവ് അനുവദിച്ചിരുന്നു. 2030 പ്രതിവർഷം 50 ലക്ഷം ടൺ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുകയാണ് ലക്ഷ്യം. മൊത്തം വിഹിതത്തിൽ 5 വർഷത്തേക്ക് ഇലക്ട്രോലൈസറുകളും ഗ്രീൻ ഹൈഡ്രജനും ഉൽപ്പാദിപ്പിക്കുന്നതിന് കേന്ദ്രം 17.490 കോടി രൂപയുടെ പ്രോത്സാഹനങ്ങൾ നൽകും. 2030 8 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ആകർഷിക്കാനും 6 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ദേശീയ ഹൈഡ്രജൻ ദൗത്യം മുഖേന കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. പാരീസ് ഉടമ്പടിക്ക് കീഴിലുള്ള ഇന്ത്യയുടെ പ്രതിജ്ഞയനുസരിച്ച് 2030 ഏകദേശം 5 കോടി മെട്രിക് ടൺ വാർഷിക ഹരിതഗൃഹ വാതക ബഹിർഗമനം കുറയ്ക്കാൻ ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ റിന്യൂ നടപ്പാക്കുന്ന പദ്ധതിക്ക് ദിവസം 50 ദശലക്ഷം ലിറ്റർ വെള്ളം വേണ്ടിവരുമെന്നാണ് കണക്കാക്കുന്നത്. 4,000 മുതൽ 5,000 വരെ വിദഗ്ധ അവിഗത തൊഴിലാളികൾക്ക് ജോലി കിട്ടും. നിർമ്മാണഘട്ടത്തിൽ 18,000 ജീവനക്കാർ വേണ്ടിവരും. 220 കിലോ ടൺ ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതി പ്രതിവർഷം 1,100 കിലോ ടൺ ഗ്രീൻ അമോണിയ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കും. 2 ഗിഗാവാട്ട് ശേഷിയുള്ള ഇലക്ട്രോലൈസർ പ്രവർത്തിപ്പിക്കാൻ 6 ഗിഗാവാട്ട് വരെ ശേഷിയുള്ള പുനരുപയോഗ വൈദ്യുതി പ്ലാന്റുകളിൽ നിന്നും പ്രതിപക്ഷം 14,000 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. നിലവിൽ റിഫൈനറികളിലും വളങ്ങളിലുമാണ് 93% ഹൈഡ്രജൻ ഉപയോഗിക്കുന്നത്. എന്നാൽ 2030 ഉരുക്കടക്കമുള്ള മേഖലകളിൽ ഹൈഡ്രജൻ സുപ്രധാന പങ്ക് വഹിക്കുമെന്ന് കരുതപ്പെടുന്നുണ്ട്. ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം ഹൈഡ്രജൻ എന്നതാണ് ഭാവി സാധ്യത. പ്രകൃതിവാതകം, ആണവോർജം, ബയോഗ്യാസ്, സൗരോർജം, കാറ്റ് തുടങ്ങിയ ഊർജ സ്രോതസ്സുകൾ ഉപയോഗിച്ച് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത്. ഹൈഡ്രജൻ കത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വരുന്നില്ല എന്നതാണ് സവിശേഷത. വാർത്തയുടെ നിറം തേടി തനി നിറം.